ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഇപ്പോൾ മാമ്പഴക്കാലമാണ്. ഇത്തവണ ഒരുപാട് മാങ്ങകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് വ്യത്യസ്തമായിട്ട് മാമ്പഴം എങ്ങനെ രുചികരമായിട്ട് ഭക്ഷിക്കാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങളെല്ലാവരും ചെയ്യുന്നതായിരിക്കും. എന്നാലും ഒന്ന് കണ്ടുനോക്കൂ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിൽ വേറെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. അത് കയറി കാണുക. അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോ ഈ വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ? ഇതില് ഇവിടെ തൊടിയിൽ നിന്ന് മാവിന്റെ ചുവട്ടിൽ വീണ് കിടന്ന് പെറുക്കി കൊണ്ടുവന്നിരുന്ന മാങ്ങയാണ്. ഇപ്പൊ ഇതില് വെള്ളമൂവാണ്ടൻ ഉണ്ട്, നമ്മുടെ ഗോമാങ്ങ എന്ന് പറയുന്നുണ്ട്, പിന്നെ ഒരു കോട്ടമാങ്ങ എന്ന് പറയുന്ന ഒരു തരം മാങ്ങ ഉണ്ട്, കുറച്ച് വലിപ്പമുള്ള വെള്ളമൂവാണ്ടനെക്കാട്ടിൽ വലിപ്പമുള്ള തരം മാങ്ങ. മാങ്ങ നന്നായിട്ട് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുപ്പുള്ള മാങ്ങ മാത്രമാണ് ഇതിലകത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ എടുത്തിരുന്ന ഒരു മാങ്ങ, ഞാൻ നേരത്തെ കാണിച്ച ഒരു കോട്ടമാങ്ങ എന്ന് പറഞ്ഞ ടൈപ്പ് മാങ്ങ ഉണ്ടല്ലോ, അത് നന്നായിട്ട് പഴുത്തിട്ടില്ല, ഒന്ന് ചെനച്ച് വന്നിട്ടേ ഉള്ളൂ. അത് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് കിട്ടില്ല. ഇത് നന്നായിട്ട് പഴുത്ത മാങ്ങകൾക്ക് മാത്രമാണ് നമ്മള് ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്താല് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് ഒന്ന് ചെറിയ പീസാക്കി നുറുക്കിയെടുക്കാം. അത്ര ചെറിയ പീസൊന്നും വേണ്ട കേട്ടോ, അതേ കാണുന്ന ഈ വലുപ്പം മതി. ഇങ്ങനെ ചെറിയ പീസ് പീസാക്കിയിട്ടിടാം. ഇപ്പൊ അത് മാങ്ങ പീസാക്കി പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, ഇതേ കുരുമുളകും ഉപ്പും. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമുക്കത് ആദ്യം അത് പൊടിച്ചെടുത്തിട്ട് വരാം. അതേ കുരുമുളക് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാങ്ങയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇത് ഈ കുരുമുളകിന്റെ കൂടെ ഉപ്പ് ചേർക്കുന്നത് എന്തിനാ വെച്ചാല്, ഈ എരിവും മധുരം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുരുമുളക് അധികമായി കഴിഞ്ഞാല് ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതിനാണ് കുറച്ച് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇത് ഈ കാണുന്ന രീതിയിലേ പാടുള്ളൂ, കുരുമുളക് ഓവർ ആവാൻ പാടില്ല. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. അപ്പൊ ഇത് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്, പ്രൊഡക്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതാണ് സാധനം, ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആണെന്ന് ഞാൻ പറയല്ല, സൂപ്പർ ആണെന്ന് അറിയാം. കാരണം ഇതിനു മുമ്പ് ഒരുപാട് തവണ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പോ ഇത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല പഴുത്ത മാങ്ങ ഉണ്ടാ, നല്ല പഴുപ്പുള്ള മാങ്ങ. ഇതിൽ ആ കുരുമുളകും ഉപ്പിന്റെ ആ ഒരു എരിവും പുളിയും കൂടെ വരുമ്പോഴുള്ളത് ആ എന്താ ടേസ്റ്റ് എന്ന് പറയാം. നോക്കി വേണ്ട, പുട്ടമിട്ട ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങള് ഇതുപോലെ ചെയ്ത് നോക്കാം. ചെയ്യുന്ന ആളുകളായിരിക്കും, നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുള്ളൂ. കാരണം അത്രയും ടേസ്റ്റാണ്, ഗംഭീര ടേസ്റ്റാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എനിക്ക് പണിയുണ്ട്, ഇതൊന്ന് തീർക്കണം. ഓക്കെ, ബൈ.